നമസ്കാരം. ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ആമീർ ഖാന്റെ സിനിമകൾ സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. ഏറ്റവും അവസാനം ആമീർ ഖാന്റേതായിട്ട് ഇറങ്ങിയ ലാൽ സിംഗ് ചദ്ദ എന്ന സിനിമ അത് ബോക്സ് ഓഫീസിൽ പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ അതിനു മുമ്പ് ഇറങ്ങിയ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദെങ്കൽ എന്ന സിനിമ നമുക്കറിയാം വളരെ നല്ല ചിത്രമാണ്, ഇന്ത്യയിലും വിദേശത്തുമൊക്കെ തകർത്തോടിയ സിനിമ തന്നെയാണത്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രം അക്കാലത്ത് 387 കോടി രൂപ കളക്ട് ചെയ്താണ്, ആ സമയത്തെ ഏറ്റവും ഉയർന്ന തുക തന്നെയാണത്, ആ കാര്യത്തിലും ഒരു സംശയമില്ല. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ ഓവർസീസുമൊക്കെ കൂട്ടിയാൽ എല്ലാം കൂടെ 700 കോടി രൂപ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത സിനിമയാണ്. എന്നാൽ ചൈനയിൽ നിന്നും 1370 കോടി രൂപ ആ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നു, ചൈനയിൽ നിന്ന് മാത്രം, ഒരൊറ്റ രാജ്യത്തു നിന്നും മാത്രം. ഇനി അടുത്തത് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആമീർ ഖാൻ്റെ ചിത്രം, അത് സത്യത്തിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കാത്ത സിനിമയാണ് ഇന്ത്യയിൽ തന്നെ. ആ സിനിമ ഇന്ത്യയിൽ നിന്ന് വെറും 57 കോടി രൂപ മാത്രമേ കളക്ട് ചെയ്തുള്ളൂ, ഓവർസീസും എല്ലാം കൂടെ കൂട്ടിയാൽ ഒരുപക്ഷെ 200-300 കൂട്ടാം എന്ന് വെക്കുക. പക്ഷേ അപ്പോഴും ചൈനയിൽ നിന്ന് ആ ചിത്രം നേടിയത് 900 കോടിയാണ്. ആമീർ ഖാൻ്റെ രണ്ട് സിനിമകൾ എടുത്തു നോക്കൂ, ചൈനയിൽ നിന്ന് ഒരെണ്ണം 1370 കോടിയാണെങ്കിൽ അടുത്തത് 900 കോടി രൂപയാണ്. അതായത് രണ്ടും കൂടെ കൂട്ടിയാൽ 2270 കോടി രൂപയോളവും ചൈനയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നു ആമീർ ഖാൻ്റെ സിനിമകൾ. ഈ രണ്ട് സിനിമകളും മികച്ച സിനിമകളാണെങ്കിലും നമ്മൾ ചൈന സിനിമകളൊക്കെ കണ്ട ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ചൈനീസിലെ, അതായത് ചൈനക്കാരായിട്ടുള്ളവർക്ക് ആസ്വദിച്ചിത്രയേറെ കാണാൻ പറ്റുന്ന രണ്ട് സിനിമകളല്ല അത്. മറിച്ച് ഇനി ബാഹുബലി 2 എന്ന ഇന്ത്യൻ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ചൈനയിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ്. ഇനി ആ ബാഹുബലി 2, അതായത് ഇന്ത്യയിൽ ഒരു സിനിമ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് ഏത് സിനിമയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഹുബലി 2 ആയിരുന്നു. ഇപ്പോൾ അത് RRR രാജമൗലിയുടെ തന്നെ RRR അതിന് ബ്രേക്ക് ചെയ്തെന്ന് പറയുന്നു. എന്തായാലും ബാഹുബലി 2 എന്ന സിനിമ 1429 കോടി രൂപയാണ് ഇന്ത്യയിൽ മാത്രം കളക്ട് ചെയ്തത്. ആ സിനിമ യഥാർത്ഥത്തിൽ ചൈനയിലെ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. അവരുടെ സിനിമകളുടെ ഒരു ഫ്ലേവറൊക്കെ അതിനകത്തുണ്ട്, എന്തായാലും യുദ്ധവും മറ്റുമൊക്കെയാണ് ആ സിനിമ. പക്ഷേ അത്ഭുതകരമായിരിക്കട്ടെ, ചൈനയിൽ നിന്ന് നേടിയത് വെറും 80 കോടി രൂപ മാത്രമാണ്. ഇവിടെയാണ് ആ സംശയം വരുന്നത്. ഹവാലയ്ക്ക് പുതിയ ഒരു വഴിയായിട്ട് സിനിമ വഴി കിട്ടിയ പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യുന്ന പണമാണോ ഇതെന്ന സംശയം വരുന്നത്. അവിടെയാണ് തീർച്ചയായിട്ടും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം ഇവിടെ കിട്ടുന്ന ചൈനയുടെ പ്രോഡക്റ്റുകൾ, അതേത് പ്രോഡക്റ്റും ആവട്ടെ, അതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ്, അതായത് ഒരു സിഗരറ്റ് ലാമ്പിലെ തന്നെ എടുത്താലും ചൈനയുടെ സിഗരറ്റ് ലാമ്പിന് വില കുറവായിരിക്കും. അതിൻ്റെ ശരിക്കായിട്ടുള്ള ഒരെണ്ണം വാങ്ങുവാണെങ്കിൽ 20 രൂപ ആവുമെങ്കിൽ ചൈനയുടെ അതിന് 10 രൂപ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ടിക്കറ്റ് ചാർജ്, ഒരു സിനിമ ടിക്കറ്റ് ചാർജിന് ഇന്ത്യയിൽ 100 രൂപ മൂല്യമുണ്ടെങ്കിൽ, ഞാൻ മൂല്യമാണ് പറയുന്നത്, ചൈനയിൽ അതിന് 50 രൂപ ആവാനേ സാധ്യതയുള്ളൂ. ആ കണക്ക് നോക്കിയാലും ഇന്ത്യയിൽ എത്ര പേര് അല്ലെങ്കിൽ എത്ര തിയേറ്ററിൽ ആ സിനിമ കളിച്ചു, എത്രമാത്രം കളക്ട് ചെയ്തോ, അതിൻ്റെ പകുതി മാത്രം കിട്ടാനേ സാധ്യതയുള്ളൂ ചൈനയിൽ. എന്നിട്ടും 387 കോടി രൂപ ദെങ്കൽ എന്ന സിനിമ ഇവിടെ കളക്ട് ചെയ്തപ്പോഴും 1370 കോടി രൂപ ചൈനയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നിടത്ത് സംശയം വരുന്നത് അങ്ങനെയാണ്. ഇനി ആ രണ്ട് സിനിമകളുടെ നിർമ്മാണ പങ്കാളികൾ ആരാണെന്ന് നോക്കുക. ആമീർ ഖാനും ആമീർ ഖാൻ്റെ മുൻ ഭാര്യ, ഈ ഏറ്റവും അവസാനം വരെ ഭാര്യയായിരുന്ന ആൾ, ഇപ്പോൾ അവർ സെപ്പറേറ്റായി എന്ന് പറയുന്നു. ഈ ആമീർ ഖാനെ പറ്റി പറയുമ്പോൾ ആമീർ ഖാന് ഒരു തുർക്കി ബന്ധമുണ്ട്. ഏറ്റവും അവസാനം റിലീസായ ഈ സിനിമ തുർക്കിയിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തുർക്കിയിൽ പോയി അവിടെ എർദോഗൻ്റെ ഒപ്പവും എർദോഗൻ്റെ ഭാര്യയുടെ ഒപ്പവും ഒക്കെ ഉള്ള ഫോട്ടോസ് ഇവിടെ വെളിയിൽ വന്നതുമാണ്. അതും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ എർദോഗൻ പരസ്യമായിട്ട് ഡയലോഗ് അടിച്ച സമയത്ത് തന്നെ. എന്താണ് ഇദ്ദേഹത്തിന് അവരുമായിട്ടുള്ള കണക്ഷൻ? ഇനി ഇദ്ദേഹത്തിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ചട്ടുകമായിട്ട് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി വഴി ഇന്ത്യയിലേക്ക് പണം, ഹവാല പണം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കള്ളപ്പണം പമ്പ് ചെയ്തതാണോ എന്നതാണ് സംശയം. അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആമീർ ഖാൻ്റെ ചിത്രങ്ങൾക്ക് മാത്രം ഇന്ത്യയിൽ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി
ചൈനയിൽ കിട്ടി. ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കോ ചൈനയിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അവിടെ എത്ര തിയേറ്ററിൽ ആ സിനിമ ഓടി, എത്ര പേരത് കണ്ടു, എത്ര കളക്ട് ചെയ്തു എന്നതിൻ്റെ യാതൊരു തെളിവും എടുക്കാൻ അവർക്കാവില്ല. ചൈനയിലെ പത്രങ്ങളോ ചൈനക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആ സിനിമകളുടെ നിർമ്മാതാക്കൾ കൊടുക്കുന്ന വിവരങ്ങൾ വെച്ച് അത് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ടാക്സ് മാത്രം ഈടാക്കാനേ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നിയമ സംവിധാനങ്ങൾക്കോ പറ്റൂ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, മറ്റൊരു രീതിയിൽ ഇങ്ങോട്ടേക്ക് പണം കടത്താൻ മാർഗമില്ലാത്തപ്പോൾ ഇവിടുത്തെ ഒരു സിനിമ ചൈനയിൽ കൊണ്ട് റിലീസ് ചെയ്തു, അത് 10 പേര് കണ്ടോ, 100 പേര് കണ്ടോ, 1,000,000 പേര് കണ്ടോ എന്നത് വിഷയമല്ല. പക്ഷേ അവിടുന്ന് ഒരു കണക്കുണ്ടാക്കുന്നു, ആ സിനിമ അവിടെ ഇത്ര കോടിയോളം കളക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അത് സിനിമയുടെ കളക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ ചൈനയിൽ ഞങ്ങളുടെ സിനിമ ഇത്ര ഓടി, ദാ 1,000 കോടി, അതിന് ഇത്ര ശതമാനം ഗവൺമെൻറ് ഞങ്ങൾ ടാക്സ് കൊടുത്തിരിക്കുന്നു, അപ്പോഴും ബാക്കി വലിയൊരു ഭീമമായ തുക അവരുടെ കയ്യിലെത്തുന്നു, അവരിൽ നിന്ന് പലരിലേക്കെത്തുന്നു. ഇന്ത്യാവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിലോ? തീർച്ചയായിട്ടും ഈ കണക്കുകൾ കാണിക്കുന്നതും ഈ രണ്ട് സിനിമകളുടെ കാര്യം വെച്ച് നോക്കുമ്പോഴും, ഒപ്പോൾ ബാഹുബലി എന്ന സിനിമയുടെ കാര്യം വെച്ച് നോക്കുമ്പോഴും, ഇതിൽ യാഥാർത്ഥ്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബാഹുബലിയുടെ കണക്കാണ്. കാരണം ബാഹുബലി 1,429 കോടി രൂപ ഇന്ത്യയിൽ കളക്ട് ചെയ്തപ്പോൾ ചൈനയിൽ നിന്ന് വെറും 80 കോടി മാത്രമാണ്, അത്രയേ കിട്ടാൻ സാധ്യതയുള്ളൂ. ദംഗലിനും അതേപോലെ തന്നെ സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയ്ക്കും അത്ര പോലും കിട്ടാൻ സാധ്യതയില്ല. അവിടെയാണ് കണക്കിൻ്റെ കളികൾ വരുന്നത്. എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യക്കാർ അമീർ ഖാൻ്റെ ഈ സിനിമ ഇപ്പോൾ ബഹിഷ്കരിക്കുന്നു എന്നത്? അത് കുറച്ചുകൂടി നീതീകരണമാവുകയാണ് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇത്തരക്കാരുടെ സിനിമകൾ ബഹിഷ്കരിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.